ചടങ്ങിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രമ്യ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, വിവിധ മേഖലയിലെ നിർവഹണ ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, വിവിധ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വിപുലമായ ചർച്ചകൾക്ക് ശേഷം 2022-23 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തേണ്ട പദ്ധതികൾ വർക്കിംഗ് ഗ്രൂപ്പിന് ശേഷം ലഭ്യമായിട്ടുണ്ടെന്നും, കൂടാതെ വർക്കിംഗ് ഗ്രൂപ്പിന് ശേഷം നാളെ നടക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയും തുടർന്ന് ഗ്രാമസഭകൾ തീരുമാനിക്കുകയും ഗ്രാമസഭകളിൽ കരട് നിർദ്ദേശമായി വർക്കിംഗ് ഗ്രൂപ്പ് നിർദ്ദേശങ്ങൾ അംഗീകാരത്തിനായി സമർപ്പിച്ച് ഗ്രാമസഭകളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങളും കൂടി ഉൾപ്പെടുത്തി മാത്രമേ 2022-23 വാർഷിക പദ്ധതി അന്തിമമാവുകയുള്ളൂ എന്ന് പ്രസിഡന്റ് പി കെ മുരളീധരൻ പറഞ്ഞു. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട സെക്രട്ടറി അംബിക മാഡത്തിന് ക്ഷണം. ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ശ്രീകുമാർ, അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആസൂത്രണ സമിതി ചെയർമാൻ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായ ശ്രീ പി കെ മുരളീധരൻ അവർക്കാണ്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഈ യോഗത്തിൽ നമുക്ക് വേണ്ട വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ചർച്ചകളിൽ നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും ചർച്ചകളെ പരിപോഷിപ്പിക്കുന്നതിനുമായി നമ്മുടെ ആസൂത്രണ സമിതിയിലെ വെള്ളാകുളത്ത് നിശയ്ക്ക് മഹിളാ മോർച്ച മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകും. ഇന്ന് രാവിലെ വെള്ളാർകുളത്ത് നിഷയുടെ വീട്ടിലെത്തിയ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് അറിയിച്ചു. നിഷയും ഭർത്താവും മൂന്ന് പെൺകുട്ടികളും ഉൾപ്പെട്ട കുടുംബത്തിന് താമസയോഗ്യമില്ലാത്ത വീട്ടിൽ ദുരിതപൂർണമായ ജീവിതമാണ് നയിക്കുന്നത്. പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് ഇവർക്കുള്ളത്. നിർധനരായവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന ഒരു പദ്ധതിയിലും ഇവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. രാഷ്ട്രീയ പകപോക്കലാണ് ഇതിന്റെ പിന്നിലെന്ന ആരോപണവും ഉണ്ട്. മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ജിജി മോൾ, പഴയനൂർ ഏരിയ പ്രസിഡന്റ് ജയ, ബി ജെ പി ഏരിയ പ്രസിഡന്റ് സജിത് തങ്കപ്പൻ, വൈസ് പ്രസിഡന്റ് കുമാരൻ, സെക്രട്ടറി നന്ദനൻ, സേവാഭാരതി പഞ്ചായത്ത് സെക്രട്ടറി രജേഷ് കുട്ടൻ, മഹിളാ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി സുനിത, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ഗോപകുമാർ, വിഷ്ണു, അവിനാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 20 വർഷമായിട്ട് സി പി എം ഭരിക്കുന്ന വാർഡാണിത്. പക്ഷെ ഇപ്രാവശ്യം മാറി കോൺഗ്രസ് ആണ്. ബി ജെ പിയിലെ പ്രവർത്തനത്തിനും പോകുക കാരണം കൊണ്ട് എല്ലാവർക്കും ഒരു നമ്മളെ തട്ടിത്തെറിപ്പിച്ച് കളയെ. അത് ഞാനും പറയാൻ തുടങ്ങി, നിങ്ങൾ ഇതിന് നടന്നിട്ടായിരിക്കും, നമുക്ക് ഒന്നുമില്ല. ഈ പിള്ളേരെ ഒരു അടച്ചുറപ്പാക്കാൻ, പിന്നെ ആള് കുറച്ച് കഴിക്കണല്ലേ, കഴിച്ചിട്ട് അവിടെ ഉള്ളിൽ കടന്നു കഴിഞ്ഞ് പിള്ളേർക്ക് ഡ്രസ്സ് മാറണമെങ്കിൽ ബാത്റൂമിൽ എല്ലാവരും പോണതല്ലേ. ആ വീട്ടിൽ തന്നെ ഇപ്പൊ എത്ര ആൾക്കാരാ? 3 വീട്ടുകാർ, ഞങ്ങൾ തന്നെ 5 ആള്. അപ്പൊ ഡ്രസ്സ് പീരീഡ്സ് ഒക്കെ ആവുമ്പോ ഡ്രസ്സ് മാറുമ്പോ അച്ഛൻ ചേരെ പറയും, ഈ പണ്ടാരങ്ങൾ ഉള്ള കാര്യം ചത്തു പോയാ മതി എന്ന് പറയണം. അങ്ങനെയൊക്കെ ഒരു ഇത് ആള് പറയണത്. ആ എന്ത് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാന്ന്. എന്നാ ഞാൻ പറഞ്ഞു, എന്താ വീട് വന്ന് നോക്ക് അവസ്ഥ. നിങ്ങൾ വട്ടക്കൂറ വരെ അകത്തിന്റെ ഉള്ളിൽ ഇതാണ്ട്, ഈ പൊത്തിന്റെ ഉള്ളിൽ കൂടെ ഒക്കെയാണ് വട്ടക്കൂറ അച്ചു കയറി വരുന്നത്. ഞാൻ മക്കൾക്ക് എന്തേലും പറ്റിപ്പോയി കഴിഞ്ഞു ഞങ്ങൾ ജയിച്ചിരുന്നിട്ട് കാര്യം. അപ്പൊ ഞങ്ങൾക്കൊരു ഭാഗമില്ല, ആൾക്കൊരു ഭാഗമില്ല എന്നാണ് പറയുന്നത്. ലൈഫിന്റെ വീട് വരട്ടെ. നിങ്ങളുടെ പേരുള്ള സ്ഥലം തന്നെയാണോ?
വീട് ഞാന് വീഡിയോ എടുത്തിടുന്നൊക്കെ പറഞ്ഞു മുരളിയുടെ അടുത്ത് പോയിട്ട് അവര് പറയണം ഇതേപോലെ 10,000 ആൾക്കാര് ഇവിടെ വരുന്നുണ്ട് അതിലൊരാളായിട്ടാ ചേച്ചി കണ്ടാക്കണേ ഇവർക്കൊന്നും വീട് പാസ്സാവില്ല അപ്പുറത്തെ ക്യാൻസർ രോഗിയാണ് അപ്പുറത്തുണ്ട് അവർക്ക് അത് ഈ മൂന്ന് വീട്ടിൽ പെട്ടാണ് ഈ ബാത്റൂം മൂന്ന് വീട്ടിലൊരു ബാത്റൂം അതും കൂടി ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ഒരു വാർഡ് മെമ്പർ പദ്ധതികളില്ലാത്ത ഈ മൂന്ന് വീടിന് ഒരു ബാത്റൂം എന്നുള്ള കാര്യം ഇവിടുത്തെ മെമ്പർക്ക് അറിയും എല്ലാവർക്കും മെമ്പർക്ക് അറിയും ഈ വിഷയം നിങ്ങൾ പഞ്ചായത്ത് മെമ്പർ വീട്ടില് ഇലക്ഷൻ സമയത്തൊക്കെ വരുമ്പോ ഞാൻ പറയും എന്താ ഞങ്ങൾക്ക് വീട് ശരിയാക്കി തരണം കേട്ടോ ഫസ്റ്റ് തന്നെ നിങ്ങൾക്കാണ് വീട് എന്നാ പറഞ്ഞത് പക്ഷെ ഇപ്പൊ അവര് പറയണ അവർക്കൊരു ഭാഗമില്ല നിങ്ങളെന്തായാലും വീടിനെ പറ്റി ടെൻഷൻ അടിക്കണ്ട നമ്മുടെ പാർട്ടിയുടെ മഹിളാ മോർച്ച നിങ്ങൾക്ക് വീട് നിർമ്മിച്ചു തരും അതിന് പാർട്ടിയുടെ മുഴുവൻ പിന്തുണയും അവർക്ക് കൊടുക്കും കേട്ടോ നിങ്ങളത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളൂ നിലവിൽ അവർക്കിപ്പോ കേറിയപ്പോ ലൈഫിന്റെ മിഷൻ ലൈഫാണ് വീടാണ് അങ്ങനെ കിട്ടുള്ളൂ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയണത് ഞാൻ പോയി മുരളിയേട്ടനോട് പറഞ്ഞു കരഞ്ഞു ഞാന് എന്റെ വീടിന്റെ അവസ്ഥ ഈ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയിട്ട് പക്ഷെ അവര് പറയണ എന്താന്ന് പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കുട്ടികൾ ഇവിടെ ഒന്നുമില്ല എല്ലാവരും ഇതുപോലുള്ള കുട്ടികളോട് വന്ന് പറയണുണ്ട് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരെ ഇവിടുത്തെ ഒരു ശോചനീയാവസ്ഥ അറിയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും മഹിളാ മോർച്ചയുടെ മണ്ഡലം ടീമും കൂടി ഇവിടെ സന്ദർശിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടായത് ഇവിടെ വന്നപ്പോഴാണ് നമുക്കിവിടുത്തെ സാഹചര്യം നിങ്ങൾക്ക് തന്നെ അറിയാം ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഒരു മൂന്ന് പെൺകുട്ടികളും ഒരു അമ്മയും അച്ഛനും താമസിക്കുന്ന ഒരു വീട് ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള മൂന്ന് വീടുകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ശൗചാലയം എന്നുള്ള രീതിയിൽ ഇതാ പുറകിൽ കാണാം നമുക്ക് എന്താണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റിൻ്റെ അടുത്ത് പോയപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റ് പറഞ്ഞത് അവരോട് പറഞ്ഞത് 10,000 വീടുകൾ ഇതുപോലെ ഉണ്ട് നിങ്ങൾ മാത്രമല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞതെന്നാണ് പറയണത് ഇത്രയും കാലം മാറി മാറി ഭരിച്ച ഇവിടുത്തെ LDFഉം UDF സർക്കാരുകളും അല്ലെങ്കിൽ അവരുടെ മെമ്പർമാർ 20 തുടർച്ചയായിട്ടാണ് ഇവിടുത്തെ CPMന്റെ മെമ്പർ ജയിച്ചു പോയിട്ടുള്ള ഒരു വാർഡ് അത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ വാർഡ് മെമ്പർ ഇവർക്ക് ഈ ഒരു ശോചനീയാവസ്ഥ മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് സ്വയം ചിന്തിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർക്ക് ഇത് നോക്കിയിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ വന്ന് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് എന്തായാലും മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ചേലക്കര മണ്ഡലം മഹിളാ മോർച്ച ടീം ഇവർക്ക് ഈ വീട് നല്ല രീതിയിലുള്ള ഒരു വീട് പണിതു കൊടുക്കാൻ അവർ സന്നദ്ധരായിട്ടുണ്ട് എന്തായാലും ഭാരതീയ ജനതാ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റിയും പഞ്ചായത്തിൻ്റെ ആളുകളും അതുപോലെ തന്നെ മുഴുവൻ പാർട്ടിയുടെ മുഴുവൻ ആളുകളും സഹകരിച്ചുകൊണ്ട് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഈ വീട് നല്ല രീതിയിലുള്ള ഇവർക്ക് താമസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീട് പുനർനിർമ്മിച്ചു കൊടുക്കാനാണ് ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും എത്രയും പെട്ടെന്ന് ഉണ്ടാവും എന്തായാലും വിഷുവിന് മുന്നേ തന്നെ അവർക്ക് കയറി താമസിക്കാവുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും അടുത്ത ആഴ്ച തന്നെ നമ്മൾ പണി തുടങ്ങാൻ വേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കും